നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മളങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെക്കുറിച്ച് പറയുകയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ചില വസ്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യം കടന്നു വരിക, ധനം നിലനിൽക്കാതെ പോവുക, ഒരുപാട് സാമ്പത്തിക ക്ലേശങ്ങൾ നമ്മെ ബാധിക്കുക തുടങ്ങിയവ ഉണ്ടാകുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഇതൊരു ഹൈന്ദവ ആചാര സംബന്ധി ആയിട്ടുള്ള കാര്യമല്ല, ഒരു നാട്ടിൽ തന്നെ പൊതുവിൽ അറിയപ്പെടുന്ന കാര്യമാണ്. ഇത്തരം വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. ഇത് ഭാരതത്തിൽ മാത്രമുള്ള വിശ്വാസമല്ല, ചൈനയിലും കൂടി, ചൈനീസ് വാസ്തുവിലും കൂടി പറയുന്ന ചില കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം തന്നെ അത് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലല്ല പലപ്പോഴും നോക്കുന്നത്, ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ ജീവിതത്തിൽ ബാധിച്ച ആ അത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചവർക്കുണ്ടായ അനുഭവങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ ശാസ്ത്രമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അത്രത്തോളം എന്താ ഏതാണെന്നൊക്കെ ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ വസ്തുക്കളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങളാണ് പണ്ടുള്ളവർ അവരുടെ അനുഭവത്തിൽ നിന്ന് വെളിച്ചം കണ്ടിട്ട് ഇത്തരം വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കൂ, നിങ്ങളുടെ വീട്ടിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും, ഇത്തരം വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചോളൂ, നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും. അതായത് പോസിറ്റീവ് തരംഗങ്ങളും നെഗറ്റീവ് തരംഗങ്ങളും ഉണ്ടാക്കാവുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള അവരുടെ ബോധ്യമാണ്, പഴമക്കാരുടെ ബോധ്യമാണ് അതിന് പ്രധാന കാരണം. അങ്ങനെയുള്ള 13 തരം വസ്തുക്കളെക്കുറിച്ച്, അതായത് നമ്മുടെ വീട്ടിൽ മോശം ഉണ്ടാക്കുന്ന, ദോഷങ്ങളെ സൃഷ്ടിക്കുന്ന 13 തരം വസ്തുക്കളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം വിലപ്പെട്ടതായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കിത് വളരെ പ്രയോജനം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുകളിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക. കാര്യം നിങ്ങൾക്ക് ഈ വിഷയത്തിന്മേൽ എപ്രകാരമാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം, നിങ്ങളെങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആ ലിങ്കിലൂടെ ചെന്ന് കഴിഞ്ഞാൽ മതി ആ ചാനലിൽ എത്തിച്ചേരാൻ, കേട്ടോ? അതുകൊണ്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കാര്യം പൊട്ടിയ കണ്ണാടിയാണ്. നമുക്കറിയാം വീട്ടിൽ നെഗറ്റീവായിട്ട് ആകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റിൽ പറയുന്ന കാര്യമാണ് പൊട്ടിയ കണ്ണാടി. ഒരു പൊട്ടിയ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബത്തെ തന്നെ രണ്ടായിട്ട് കാണിച്ചു തരും. നമ്മൾ ഒന്നിലധികം പൊട്ടലുകളുണ്ടെങ്കിൽ അത്രത്തോളം പൊട്ടലുകളിലൂടെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മുഖത്തെയൊക്കെ ചിന്ന ഭിന്നമാക്കി കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ വസ്തുനിഷ്ഠമായ രൂപത്തെ തന്നെ വേർതിരിച്ച് നമ്മളെ പ്രതിബിംബത്തെ തന്നെ മലിനമാസമാക്കുന്ന ഇത്തരം വസ്തുക്കൾ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ പ്രതികൂലമായിട്ടുള്ള, വിപരീതമായിട്ടുള്ള തരംഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ്. അപ്പോൾ ഈ പൊട്ടിയ കണ്ണാടി നമ്മൾ പലപ്പോഴും കാണുന്നത് ദരിദ്രമായ ഗ്രഹങ്ങളിലായിരിക്കും. മറ്റുള്ളവർക്കത് മേടിക്കാൻ കാശുണ്ട്, ദരിദ്രർക്ക് കാശില്ല എന്നാണ് നമ്മുടെ ധാരണ, പൊതുവായ ധാരണ. അങ്ങനെയല്ല, ഇത് അങ്ങനെ ഇരിക്കും തോറും, ഇത്തരം പൊട്ടിയ കണ്ണാടികളൊക്കെ അവരെ സൂക്ഷിച്ച് വയ്ക്കും തോറും അവരുടെ ദരിദ്രാവസ്ഥ കൂടിക്കൂടി വരികയാണ് പൊതുവിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റണം. അത് ഉപേക്ഷിക്കാൻ വേറെ സ്ഥലമില്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് എങ്കിലും മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം കീറിയ പായ, തഴപ്പായാണ് കേട്ടോ, പുല്ലുപ്പായ അല്ലെങ്കിൽ എന്തായാലും കിടക്കാൻ ഉപയോഗിക്കുന്ന ഒരു പായ, അത് കീറിയതാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് മാറ്റണമെന്നാണ്. പണ്ട് കാലത്തായിരുന്നു ഈ തഴപ്പായൊക്കെ വീട്ടിലിങ്ങനെ കീറിയൊക്കെ കാണപ്പെടുന്നത്. ഇന്ന് അങ്ങനെ തഴപ്പായൊന്നും അധികം നിലത്ത് വിരിച്ച് കിടക്കുന്ന ആൾക്കാരില്ല. എങ്കിലും ഒരു കൂട്ടറില്, ഒരു വിഭാഗത്തിൽ മിക്കവാറും കാണും ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇത് തീരെ അന്യം നിന്ന് പോകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും കീറിയ തഴപ്പായ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിക്കളയുക, പുറത്ത് കളയുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ചോരുന്ന പാത്രം. നമുക്കറിയില്ലേ ചോരുന്ന പാത്രം എന്തുമാത്രം ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിക്കുമെന്ന്. ചിലപ്പോൾ പുതിയ പാത്രമായിരിക്കും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ചോർന്നു പോകുന്നു. അങ്ങനെ ചോർച്ചയുള്ള പാത്രം നമ്മൾ പരമാവധി ഒഴിവാക്കണം. ഒന്നുമില്ലെങ്കിൽ ആ ചോർച്ച അടച്ചിട്ട് മാറ്റണം. ചിലർ അങ്ങനെയൊന്നും ചെയ്യില്ല, പാത്രം ചോർന്നു എന്ന് കണ്ടിട്ട് ആ ഇനി അതിൽ വെള്ളം ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അത് അവിടെ ഷെൽഫിലോ എവിടെയെങ്കിലും ഇരിക്കും. പക്ഷേ നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്, ആ ചോർച്ച അടച്ചിട്ട് നിങ്ങൾ മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ അത് കൊടുത്തിട്ട് വേറെ മേടിക്കണം. ആ ചോരുന്ന ആ പാത്രം, ആ ഹോളുള്ള പാത്രം വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കരുത്. ആ ഹോൾ അടച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ നാലാമത്തെ കാര്യം കാശില്ലാത്ത കാശ് കൊടുക്കുക. പലപ്പോഴും വീടുകളിൽ കാണുന്നതാണ് കാശ് കുടിക്കുകയൊക്കെ അതെല്ലാം ഉണ്ടാവും, പക്ഷേ അതിൽ ഒരു പൈസ ഇടില്ല, അതങ്ങനെ ഒഴിഞ്ഞു വെച്ചേക്കും.
അത് പാടില്ല എന്നാണ് പറയുന്നത്. കാശ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു രൂപ നാണയമെങ്കിലും നിങ്ങൾ അതിനകത്ത് ഇട്ടയക്കണം. അത് ഒഴിച്ചു വച്ചേക്കരുത്. അങ്ങനെ ഹുണ്ടിക ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറ്റിവെക്കുക. കാശ് ഒന്നെങ്കിലും ഇട്ട് വയ്ക്കുക, ഒരല്പമെങ്കിലും. പണപ്പെട്ടികൾ അങ്ങനെയാണ് പൊതുവിൽ. ഈ പണപ്പെട്ടി മാത്രമല്ല, ചിലപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പെട്ടികളൊക്കെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഫംഗ്ഷനോ മറ്റൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ യാത്ര പോയിട്ട് വരുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കും. പക്ഷേ അതിനകത്തൊന്നും ഇട്ട് വയ്ക്കില്ല. നിങ്ങളൊരു ഒരു കോയിനെങ്കിലും അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുകയാണ് പ്രധാനം. അഞ്ചാമത്തെ കാര്യം കീറിയ നോട്ടുകളാണ്. ചിന്തിച്ചെറിയ കീറിയ നോട്ടുകളൊക്കെ പലരും സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പിന്നീട് മാറാമെന്നോ അങ്ങനെയൊക്കെയുള്ള കരുതലായിരിക്കും അവർ മാറ്റി വയ്ക്കുന്നത്. നിങ്ങൾ കീറിയ നോട്ടുകൾ കയ്യിൽ വെച്ചേക്കരുത്. നിങ്ങൾക്ക് ബാങ്കിൽ കൊടുത്ത് മാറാവുന്നതാണ്. അത്തരം നോട്ടുകൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മുടെ ധനക്ലേശം ചോർച്ച കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഇനി ആറാമത്തെ കാര്യം, വീട്ടിൽ ചോർച്ചയുള്ള വിളക്ക് വയ്ക്കരുത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാത്രം ചോർന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വയ്ക്കും പോലെ വിളക്കുകളും ഒഴിക്കുമ്പോൾ, എണ്ണ ഒഴിക്കുമ്പോൾ ചോരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ചോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതാണ് തിരിയിലൂടെ കിനിഞ്ഞു വീഴുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല, എണ്ണ അങ്ങനെ നിങ്ങൾ കൂടുതൽ ഒഴിച്ചിട്ടാണ് അത് താഴത്തെ തട്ടിലേക്ക് വലിച്ചിറങ്ങുന്നത്. അത് പ്രശ്നമുള്ളതല്ല, നിങ്ങൾ എണ്ണ കുറച്ചൊഴിച്ചാൽ മതി. മറ്റതങ്ങനെയല്ല, ഇതിൽ തുള വീണിട്ട് നിലവിളക്കിൽ എൻ്റെ തട്ടിൽ തുള വീണിട്ട് എണ്ണ ചോർന്ന് പൊക്കിക്കൊണ്ടിരിക്കുന്ന വിളക്ക്, അങ്ങനെയുള്ള വിളക്കുകൾ വീട്ടിൽ നിന്നും മാറ്റി പുതിയ വിളക്കുകൾ പുതിയ വിളക്ക് മേടിക്കുക അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യുക. നിലവിളക്ക് പിന്നെ അങ്ങനെ ചോർച്ച ഉണ്ടെങ്കിൽ അടച്ചു വെച്ചേക്കാമെന്നൊന്നും വിചാരിക്കുക. അടച്ചു വെച്ച് നിലവിളക്ക് തെളിയിച്ച് വയ്ക്കരുത്, അത് മാറുക തന്നെ വേണം. ഇനി ഏഴാത്ത കാര്യമാണ് പക്ഷിത്തൂവല്. നമ്മുടെ വീട്ടിനകത്ത് ഈ പക്ഷിത്തൂവല്, പ്രത്യേകിച്ച് കാക്ക അങ്ങനെയുള്ള പക്ഷികളുടെ തൂവല് അവിടെ കടം വന്ന് വർദ്ധിക്കും. ശനിയുടെ ദോഷം കൂടുതലായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷിത്തൂവലുകൾ പൊതുവിലെ ചിലർ കമനീയമായ മനോഹരമായ അലങ്കാര വസ്തുക്കൾ പക്ഷിത്തൂവലിലൊക്കെ ചെയ്ത് വയ്ക്കുന്നതാണ്. പക്ഷേ അവർക്ക് പിന്നീട് നോക്കുമ്പോൾ നല്ല ലോസ് ഉണ്ടായി വരും. ധനപരമായിട്ടുള്ള കുറേ കഷ്ടനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് ലൈഫിൽ അതങ്ങനെ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പരമാവധി പക്ഷിത്തൂവലുകൾ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് വീട്ടിനകത്തുള്ള ഒരു സംഭവമാണ്, പക്ഷേ അത് നമുക്ക് എടുത്ത് കളയാനൊന്നും പറ്റില്ല, അതിനെ പരിഹരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഈ വാതിലിൻ്റെ ഒരു കറകറ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് മാറ്റുക എന്നുള്ളതാണ്. അതങ്ങനെ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ രോഗസ്ഥാനം, രോഗം മൂലം നമുക്ക് ധനക്ലേശം, അതായത് രോഗത്തിന് വേണ്ടി എന്ന് ആശുപത്രികളിൽ ഓടി ഓടി പൈസ നഷ്ടപ്പെട്ടു പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. വാതിലിങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ വിചാരികൾ കിടന്ന് കറകറാന്ന് സൗണ്ട് ഉണ്ടാവുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മളവിടെ ഗ്രീസോ എണ്ണയോ ഒക്കെ ഇട്ട് ആ സൗണ്ട് മാറ്റണം. ഇനി വിചാരിയുടെ കുഴപ്പമാണെങ്കിൽ ആ വിചാരി മാറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒൻപതാമത്തെ കാര്യം, വക്ക് പൊട്ടിയ മൺപാത്രങ്ങൾ. വീട്ടിൽ മൺപാത്രങ്ങളൊക്കെ ഇപ്പം അപൂർവമാണ് എങ്കിലും മൺപാത്രങ്ങൾ പൊതുവിൽ കാണാറുണ്ട്. ഈ നമ്മൾ ചായക്കപ്പ് പോലെയൊക്കെ വയ്ക്കും. എന്നാൽ ചിലത് എവിടെയെങ്കിലൊക്കെ തട്ടിയും മുട്ടിയൊക്കെ വക്കൊക്കെ അടർന്നു പോയിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ഷെൽഫിലൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ വച്ചേക്കും. അപ്പോൾ അത് നിങ്ങൾ മാറ്റണം. അങ്ങനെ പകുതി പൊട്ടിപ്പോയി അല്ലെങ്കിൽ ക്രോസ് വരെയൊക്കെ വീണുപോയി അങ്ങനെയുള്ള മൺപാത്രങ്ങൾ ഇരിക്കണമെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഒന്നുകിൽ വീട്ടിൻ്റെ പുറത്തേക്കെങ്കിലും മാറ്റുക, വേറെ ഔട്ട് ഹൗസ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ടെങ്കിലും മാറ്റുക. പ്രധാനമായിട്ട് നമ്മൾ കഴിയുന്ന വീട്ടിൽ അത്തരം പാത്രങ്ങൾ വയ്ക്കാതിരിക്കുക. ഇനി പത്താമത്തെ കാര്യം, അത് അപൂർവമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, വേറൊന്നുമല്ല, ഉപയോഗിക്കാതെ കിടക്കുന്ന ആട്ടുകല്ലാണ്. ആട്ടുകല്ല് ഇങ്ങനെ ഉപയോഗിക്കാതെ അതിൻ്റെ കുഴി മുകളിലേക്ക് വരുന്ന ഭാഗമില്ലേ, അങ്ങനെ ഇട്ട് ആട്ടുകല്ല് ഇട്ടേക്കരുതെന്നാണ് പ്രമാണം പറയുന്നത്. കാര്യം അതിലൊരുപാട് പൊടികളും മറ്റും ഒക്കെ ചിലപ്പോൾ വേസ്റ്റ് വസ്തുക്കളൊക്കെ അതിൽ വന്ന് വീഴാനുണ്ട്. അങ്ങനെ വീണ് കൊണ്ടിരുന്നാൽ നമുക്ക് അന്നം മുട്ടുമെന്നും നമുക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടായി വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആട്ടുകല്ല് വീട്ടിലുണ്ടാകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ എന്താ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിനെ ഒരു നല്ല പൊളിത്തീൻ കവറങ്ങാനും നിലത്ത് വിരിച്ചിട്ട് ഈ ആട്ടുകല്ല് ശുദ്ധമായിട്ട് അതിനെ കമഴ്ത്തി ഭംഗിയാ വേണ്ടത് കമഴ്ത്തി ഇടുക, നേരെ ഇടാതെ കമഴ്ത്തി ഇട്ടയക്കുക. പതിനൊന്നാമത്തെ കാര്യം പൂജാമുറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത മൂർത്തിയെ വെച്ച് പൂജിക്കുന്നത് ധനക്ലേശത്തിനും ചില പ്രശ്നങ്ങൾക്കും കാരണമാവുമെന്ന് പറയുന്നത്. ചിലർ ചില പൂജാമുറികളിൽ എവിടുന്നോ കിട്ടിയ രൂപങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് പൂജിക്കാറുണ്ട്. അവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പം ചോദിക്കും അത് അവിടെ നിന്ന് ഒരാൾ തന്നു, ഇവിടെ നിന്ന് ഒരാൾ തന്നു, ഇന്നതാണ് എന്നൊക്കെ പറയും. ഇവർക്ക് അറിയില്ല ഇവർ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. നിങ്ങൾക്ക് ഒരു പൂജിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അറിവ് വേണം. അങ്ങനെ അറിവില്ലെങ്കിൽ അതിനെ മാറ്റുക, അല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിക്കുക. ഇപ്പം ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് അതൊന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഇത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നമുക്കിത് ആ വസ്തുവിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ
അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കണം. എന്നിട്ടത് നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്ന മൂർത്തിയാണെങ്കിൽ മാത്രം വച്ച് ആരാധിക്കുക. ഇനി 12-ാമത്തെ കാര്യമാണ് ചിതൽപ്പുറ്റ്, കടന്നൽക്കൂട്, തേനീച്ചക്കൂട്. ഇത് മൂന്നും വീട്ടിൽ വരാൻ പാടില്ല. മാത്രമല്ല വേട്ടാളൻ, വേട്ടാവളി എന്നൊക്കെ പറയുന്ന ആ ജീവിയുണ്ടല്ലോ, അതിൻ്റെയൊന്നും കൂടുകൾ വീട്ടിൽ വരാൻ പാടില്ല. വീട്ടിലെ ഈശ്വരാധീനം കെടും, അതോടുകൂടി ധനക്ലേശം ഉണ്ടായി വരുന്നതാണ്. അതിനെ മാറ്റുക. ചിലരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കും, അത് അവിടെ കൂടുകൂട്ടിയാൽ, ഇവിടെ കൂടുകൂട്ടിയാൽ എന്ത് എന്നുള്ള മട്ടിൽ ഇരിക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതിനെ വീട്ടിൽ കയറാൻ അനുവദിക്കാതിരിക്കുക. നമ്മുടെ വീടിൻ്റെ വായു കയറുന്ന വായു അറകളുണ്ടല്ലോ, ഹോളുകളുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ വല സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വീട്ടിനുള്ളിൽ ഇത്തരം ജീവികൾ കടന്നുകൂടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 12-ാമത്തെ കാര്യം മൃഗാവശിഷ്ടങ്ങളാണ്. വീട്ടിലെ മൃഗാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് പിന്നീട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, കോടതി വ്യവഹാരത്തിൽ നഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ മൃഗാവശിഷ്ടം എന്ന് പറയുന്നത് ചില ജീവികളുടെ തോലായിരിക്കും, ചില അതിൻ്റെ കൊമ്പായിരിക്കും, അങ്ങനെയൊക്കെയുള്ള മൃഗത്തിൻ്റെ നിന്നെടുക്കുന്ന വസ്തുക്കൾ പരമാവധി വീട്ടിനകത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് ഈ പ്രത്യേക മൃഗങ്ങളുടെ കൊമ്പ്, പല്ല്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതാണ്, തോലികൾ, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ധനക്ലേശം വരുത്തുന്ന, നമ്മുടെ ധനത്തിന് ഓവറായിട്ടുള്ള ചിലവ് വരുത്തുന്ന, കടം വർദ്ധിപ്പിക്കുന്ന ചില നെഗറ്റീവ് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കുറച്ച് കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്കിതുപോലെ ചില അനുഭവങ്ങളുണ്ടാവും ഇത്തരം വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചത് കാരണം നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ. ചിലപ്പം ഇതിൽ ചില വസ്തുക്കൾ മാറ്റിയപ്പം വീട്ടിൽ ഗുണം ചെയ്തു എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവും. അവയെല്ലാം നിങ്ങളൊന്ന് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ഹിന്ദു വിഷൻ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇവിടെ നടത്തപ്പെടുന്ന പൂജാപദ്ധതികളിലെല്ലാം നിങ്ങളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം അതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ അത് നോട്ട് ചെയ്തെടുക്കും. നോട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നടത്തപ്പെടുന്ന വിശേഷ പൂജകളിലൊക്കെ നിങ്ങളെ ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുവരെയ്ക്കും വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുകളുണ്ട്. പിന്നെ ഇതിൽ കാണുന്നത് വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായതും വീട്ടിലെ പൂജാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേര്, സ്ഥലവിവരം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ IR.